ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആംബുലൻസ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നതായിട്ടാണ്. കുറഞ്ഞ റേറ്റിൽ നമ്മളൊരു വണ്ടിയിൽ സെറ്റ് ചെയ്ത ആംബുലൻസ് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ നൈറ്റിൽ വരുന്നൊരു ലൈറ്റും കാര്യങ്ങളും, ഇത് മ്യൂസിക്കും അതുപോലെ തന്നെ നമ്മൾ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ അത് ചേഞ്ച് ആവും. ബട്ടണും കാര്യങ്ങളും നമുക്കിത് കൺട്രോൾ ചെയ്യാം, നമ്മൾ മൊബൈൽ വഴി ഇത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മളടുത്തുള്ള അപ്പോൾ പറയുന്ന ഒരു കിറ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു കിറ്റാണിത്. അത്യാവശ്യം റേറ്റും കമ്മിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ 8 സ്ലിപ്പും വരുന്നുണ്ട്, 4 LED ഫോട്ടിന് വരുന്നുണ്ട്, 4 LED ഡോർ പേഡിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, 4 LED നമ്മളെ ഹാൻഡലിൽ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഡോർ പേഡ് വരണം. ഫസ്റ്റ് നമ്മൾ ഡോർ പേഡിലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഡാഷ് ബോർഡിൻ്റെ സൈഡിലൂടെ ആയിട്ടൊരു സ്ലിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോർ പേഡ് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഡോർ പേഡ് ഊരിയിട്ട് നമ്മളിതിൽ ഇനി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. 5 യൂണിറ്റ് വരും, അതുമാതിരി ഒരു വയറിംഗ് കിറ്റ് വരും. നമ്മളിതിൽ പ്ലസ് മൈനസ് മാത്രം കൊടുത്താൽ മതി, വേറെ കൺട്രോളിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് പ്ലസ് മൈനസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്കിംഗ് ആവും. ബാക്കിയൊക്കെ നമ്മൾ മൊബൈലും നമ്മളൊരു ബട്ടൺ വഴിയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ സ്ലിപ്പ് വരുന്നത്, LED. നമ്മൾ ഡോർ പേഡിലും ഡാഷിലും കണക്ട് ചെയ്യേണ്ട സ്ലിപ്പാണിത്. ഇത് ചെറുതും വരും, ഒരു വലുതും വരും, പിന്നെ ഒരു 4 പീസ് വരും. 4 ഡോർ പേഡിനും 2 ഡാഷ് ബോർഡിനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡോർ പേഡിനുള്ളതാണ് വരിക. അത്യാവശ്യം മീഡിയം വലുപ്പം വരുന്നതാണ് ഡോർ പേഡിന് വരിക. ഈ സൈഡിലായിട്ടാണ് നമ്മൾ ഡോർ പേഡിനുള്ളത് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ ഗ്ലൂ ഫ്ലക്സ് കമ്പ് ഉപയോഗിച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മളിഷ്ടമനുസരിച്ചുള്ള ഡിസൈനിൽ നമുക്കിത് ഫിക്സ് ചെയ്യാം. നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. നമുക്കിത് ഇനി 4 LED വേറെ വരും നമ്മളെ ഡോർ പേഡിൻ്റെ ഉള്ളിലെ കൊടുക്കാനുള്ളത്. ഇത് നമ്മളെ ഫുഡ് ലൈറ്റാണ്, കാലിൻ്റെ അടിയിൽ വരുന്നതാണ്. പിന്നെ 4 വരുന്നത് നമ്മളെ ഹാൻഡൽ ലൈറ്റ് വരുന്നുണ്ട്. നമ്മളെ അതുമാതിരി ഗ്ലാസ് ഹോൾഡറൊക്കെ കിട്ടുന്ന സ്ഥലത്തുള്ളൊരു ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാൻ ഞാൻ കാണിച്ചില്ല. ഇത് ആണ് ഗ്ലാസ് ഹോൾഡറിൻ്റെ വരുന്നത്. ചെറുത് ഹാൻഡലിൻ്റെ അവിടെ വരും. ഹാൻഡലിൻ്റെ അവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഫ്ലക്സ് ഗമ്മ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഒട്ടിക്കാൻ പോണത്. നമ്മളിത് ഫിക്സ് ചെയ്യേണ്ട ഭാഗം നോക്കിയിട്ട് റെട്ടിൻ്റെ ബിറ്റ് ഉപയോഗിച്ച് ഒരു ഹോൾ ഇടണം. ഹോൾ ഇട്ട് നമ്മളവിടെ ഫ്ലക്സ് ഗമ്മ് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് പോകുന്നത്. ഇപ്പോൾ ഹോൾ ഇട്ടിട്ടുണ്ട്, ഈ സൈഡിലായിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഇനി അത് അതിൻ്റെ ഒരു ചെറിയൊരു നോബ് വരും, അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ റിയലെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ പോണത്. ഇനി 4 വരുന്നത് നമ്മളെ ഗ്ലാസ് ഹോൾഡറിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റാണ്. അത് നമുക്ക് ഇതേമാതിരി തന്നെ ഒരു ഹോൾ ഇട്ടിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ചെറിയൊരു തുളച്ചിട്ട് അതിൻ്റെ നോബയിലേക്ക് ഇറക്കി വയ്ക്കുക. ഈ ഒരു സാധന വര അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡാഷ് ബോർഡിലാണ് വെക്കാൻ പോണത്. ഇതിൽ ഏറ്റവും നീളം കൂടിയ LED സ്ലിപ്പാണ് നമ്മൾ ഡാഷ് ബോർഡിൽ വെക്കേണ്ടത്. അതിൻ്റെ കൂടെ ചെറിയൊരു ലൈറ്റും വരും, അതും കൂടി കിട്ടി 2 സ്ലിപ്പായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ഓരോ വണ്ടിക്ക് ഓരോ ഗ്യാപ്പാവും വരിക. നമുക്ക് ഫോർച്യൂണറിൻ്റെ ഈ അടിയിൽ ഗ്യാപ്പ് കൊണ്ട് നമ്മൾ ഇവിടെ വെക്കുന്നത്. ഷിഫ്റ്റിൻ്റെ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ മുകളിലൂടെയാണ് വെക്കൽ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു സ്ക്യൂസർ ഉപയോഗിച്ച് അകത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ വയ്ക്കും. നമ്മൾ ഫ്യൂസ് ബോക്സിൽ നിന്നാണ് വയറെടുക്കാൻ പോണത്. ഈ ഒരു റീലെ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൽ 4 വയർ വരും. അതിൽ എല്ലാ വയറിലേക്ക് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വയറിംഗ് കണക്ഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇറത്ത് നമുക്കൊരു ബോഡിയിൽ കൺട്രോൾ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് കീ ഓൺ ആക്കിയപ്പോഴുള്ളൊരു ലൈറ്റാണ് വരുന്നത്. നമ്മളെ ഡോർ ഹാൻഡിൽ കൊടുത്ത ലൈറ്റാണ് അവിടെ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ് ഹോൾഡറിൻ്റെ അവിടെ കൊടുത്ത ലൈറ്റ്. ഇതൊക്കെ നമുക്ക് ഒരു കളറിലല്ല കേട്ടോ, എല്ലാ കളറിലും അവൈലബിളാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം ഏത് കളർ വേണമെങ്കിലും. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഫിറ്റായിട്ടുള്ളൊരു ലൈറ്റാണ് കാണുന്നത്. ഇപ്പം നമ്മൾ സോങ്ങിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മോഡും സ്വിച്ചും വരുന്നത്. ഓഫ് ബട്ടൺ മോഡ് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടമുള്ള മോഡിലേക്ക് മാറും. സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാനും ലൈറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് സ്വിച്ച് ഉപയോഗിക്കുന്നത്. മൊബൈലിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മാതിരി കൺട്രോൾ ചെയ്യാം. മ്യൂസിക്കിനോ ആംബിയൻസ് ലൈറ്റ് ആക്കാം, മ്യൂസിക്കിൽ കൺട്രോൾ ചെയ്യാം. നമ്മൾ സംസാരിക്കുമ്പോൾ വോയിസിനൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നൈറ്റിലൊരു വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ മോഡ് 2 ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു സോങ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് ചേഞ്ച് ആവും. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഇങ്ങനെ 10-24 മോഡ് വരുന്നുണ്ട് നമുക്ക്. അതൊക്കെ മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. മൊബൈൽ വഴി കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതിൻ്റെ ബോക്സിലൊരു QR കോഡ് വരും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആപ്പ് ബോക്സിൽ വരുന്നൊരു സ്കാനർ സ്കാൻ ചെയ്താൽ ആൻഡ്രോയിഡിനും iOS നായിട്ട് സെപ്പറേറ്റ് ആണ് വരുന്നത്.